നമസ്കാരം എ കെ ജി സെന്റർ ആക്രമണ കേസിൽ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു മൺവിള സതീഷ് ജിതിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പിടിയിലായ വ്യക്തി ആറ്റിപ്ര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് സംഭവം നടന്ന് രണ്ടര മാസത്തിന് ശേഷമാണ് ഒരാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു ഇറിഞ്ഞത് ജിത്തിനാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് കവടിയാറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കേരളത്തിലെത്തിയ ഘട്ടത്തിൽ എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നിരുന്നു ഇനിയും തെളിവുകൾ ലഭിക്കാനുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് പറയുകയും ചെയ്തിരുന്നു നൂറുകണക്കിന് ഫോൺ കോളുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നത് ജിതിനെതിരെ എന്ത് തെളിവുകൾ ഉണ്ട് എന്നാണ് ഇനി അറിയേണ്ടത് ജൂൺ മാസം മുപ്പതാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചോടു കൂടിയാണ് ഒരാൾ എ കെ ജി സെന്ററിന് താഴെയുള്ള പ്രവേശന കവാടത്തിന് മുന്നിലെ ഭിത്തിയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത് ഉഗ്രശബ്ദം കേട്ട് പ്രധാന ഗേറ്റിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തിയെങ്കിലും അക്രമി ബൈക്കിൽ രക്ഷപ്പെട്ടു അതേസമയം എ കെ ജി സെന്റർ ആക്രമണത്തിൽ അന്വേഷണം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ചതിൽ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ തന്നെ രംഗത്ത് എത്തിയിരുന്നു ഇത്രയും മാസം പോലീസ് അന്വേഷിച്ചിട്ട് ഇപ്പോഴാണ് ഇവർക്ക് പ്രതികള് മനസ്സിലായത് ജനങ്ങൾ വിട്ടികളാണ് എന്ന് സിപിഎം എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു ഇതിനെല്ലാം പുറകെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത കൂടി വരുന്നത് എ കെ ജി സെന്ററിനടുത്ത് പെട്ടിക്കടം നടത്തുന്ന സിപിഎം അനുഭാവിയായ ദൃക്സാക്ഷി പോലീസിനോട് പറഞ്ഞത് മുൻ കൗൺസിലറുടെ പേരായിരുന്നു അതേസമയം കിട്ടിയോ കിട്ടിയോ ഇപ്പോൾ സെന്റർ ആക്രമണം നടന്ന് രണ്ടര മാസം പിന്നിടുമ്പോഴാണ് അന്വേഷണം യൂത്ത് കോൺഗ്രസിലേക്കും വിഷയത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് തലസ്ഥാനത്തെ ചില പ്രവർത്തകരിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴും ഇവരുടെ പങ്ക് തെളിയിക്കുന്ന സുപ്രധാനമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള കടക്കൂട്ടത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് മുഖ്യ സൂത്രധാരൻ എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് സംശയമെന്നായിരുന്നു പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധമുണ്ടായപ്പോഴും ഈ യൂത്ത് കോൺഗ്രസുകാരൻ വിമാനത്തിനുണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നത് എന്നാൽ ഗൂഢാലോചനയിൽ തെളിവില്ലാത്തതിനാൽ അന്ന് പ്രതിയാക്കിയില്ല ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് എ കെ ജി സെന്റർ ആക്രമണത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ചെറുപ്പക്കാരനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നായിരുന്നു പുറത്തു വന്നിരുന്ന സൂചനകൾ എന്തായാലും ആ ചെറുപ്പക്കാരൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ ഉള്ളത് എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല സ്കൂട്ടറിലെത്തി എ കെ ജി സെന്റർ നേരെ ആക്രമണം നടത്തി എന്ന് സംശയിക്കുന്ന മേനംകുളം സ്വദേശിയായ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തുവെങ്കിലും അയാളെല്ലാം നിഷേധിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ സാഹചര്യ തെളിവുകളും ഫോൺ വിശദാംശവും എല്ലാം പരിശോധിക്കുമ്പോൾ അക്രമത്തിന് പിന്നിൽ ഈ സംഘം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസെന്നും വിവരമുണ്ടായിരുന്നു എന്തായാലും പ്രതിയാക്കാനുള്ള വ്യക്തമായ തെളിവുകളൊന്നും ഇതേവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലായിരുന്നു എന്നാണ് വിവരം എന്തായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ യൂത്ത് കോൺഗ്രസുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ആദ്യം പ്രത്യേക സംഘം അന്വേഷിച്ച കേസാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് വിട്ടു